ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഡ്രസ് ഫോൾഡിങ് ഐഡിയാസാണ്. ഈ വീഡിയോയിൽ ഞാനൊരു 30 ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സുകളും മടക്കാനുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഐഡിയ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്നത് ചുരിദാർ എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ചുരിദാറിൻ്റെ ബോട്ടമാണ്. ഇത് നമുക്കിങ്ങനെ ഹാഫായിട്ടൊന്ന് മടക്കി വെക്കാം. അതിനുശേഷം താഴ്ഭാഗത്തു നിന്നും മുകളിലോട്ട് ഇതുപോലെ പകുതിയായിട്ട് മടക്കാം. ഇനി സൈഡ് കൂടി ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനുശേഷം ചുരിദാറിൻ്റെ ടോപ്പും ഇതുപോലെ പകുതിയായിട്ട് മടക്കാം. സ്ലീവ്സൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ മുകളിൽ നിന്നും താഴോട്ടൊന്ന് മടക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച ഈ പാൻറ്റിൻ്റെ മുകളിലായിട്ട് ഈ ടോപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ചുരിദാറിൻ്റെ ഷോളാണ്. ഈ ഷോള് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട് ഈ മടക്ക്. ഇനി ഈ ഷോളിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ച ചുരിദാറിൻ്റെ പാൻറ്റും ടോപ്പും ഇതിന് മുകളിലേക്ക് വെക്കാം. ഈ പാൻറ്റും ടോപ്പും മടക്കിയതിനേക്കാളും കൂടുതൽ വീതി വേണം ഈ ഷോള് മടക്കുന്നതിന്. ഇനി ഇതുപോലെ താഴെ നിന്നും ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരാം. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള ഈ മടക്ക് ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല സേഫായിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലം മാത്രം മതിയാകും, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മാക്സി എങ്ങനെ മടക്കാം എന്നുള്ളതാണ്. ഇതുപോലെ മുകളിൽ നിന്നും താഴോട്ടൊന്ന് പകുതിയായിട്ട് മടക്കി വെക്കാം. ഇനി ഒരു സൈഡ് മടക്കാം, ഇതുപോലെ തന്നെ അടുത്ത സൈഡും മടക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നിന്നും എത്ര ചെറുതാക്കിയിട്ടാണോ മടക്കേണ്ടത് അത്രയും ചെറുതാക്കി ഇങ്ങനെ മടക്കി വെക്കാം. ഇനി മുകളിൽ ഈ പോക്കറ്റ് പോലെ ഒരു ഭാഗമുണ്ട്, അതിലേക്ക് നമ്മൾ ഈ മടക്കി വെച്ച ഭാഗം ആക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും ഊരിപ്പോകുന്നില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് സ്ഥലം മതി വെക്കാനായിട്ടും. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പർദ്ദ എങ്ങനെ മടക്കി വെക്കാം എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ യൂസ്ഫുള്ളാകും. ഈ പർദ്ദ ഇതുപോലെ ഒന്ന് പകുതിയായിട്ട് മടക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ്സും ഇതുപോലെ താഴോട്ട് മടക്കി വെക്കാം. ഈ പർദ്ദയുടെ താഴ്ഭാഗം നല്ല വീതിയുള്ളതായതുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി മുകളിൽ നിന്നും താഴോട്ട് പകുതിയായിട്ട് മടക്കാം. ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് ഒരു ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴും നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടി കാണിക്കാം. ഇത് ഈ പർദ്ദയുടെ ഷോളാണ്. ഇത് ഞാൻ പകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ബാക്ക് സൈഡിലേക്കൊന്ന് മടക്കി വെക്കാം. ഇനി രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ച ഈ പർദ്ദ വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ചെറുതാക്കി മടക്കി കൊണ്ടുവരാം. മടക്കി വെച്ച ഈ ഷോളിൻ്റെ ഭാഗം ഇങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാലും നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ പർദ്ദയുടെ ഷോള് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യണത് എങ്കിൽ ഏത് പർദ്ദയാണെന്ന് അറിയാനും പെട്ടെന്ന് തന്നെ പറ്റും. അഴിഞ്ഞു പോരുമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടും ഇരിക്കും. കുറച്ച് സ്ഥലം മതി വെക്കാനായിട്ടും. അതുപോലെ തന്നെ സാധാരണ പർദ്ദയൊക്കെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിവർന്നു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് സോക്സ് നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് സോക്സിൻ്റെ ഒരു പെയർ കാണാണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്സിനൊരു കേടുപാടും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ പെയർ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കാം. നമ്മൾ എല്ലാ ഭാഗവും മടക്കിയിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് ഭാഗം ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോക്കറ്റ് പോലെയുള്ള ഭാഗത്ത് ഇട്ട് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ സോക്സിന് ഒരു കേടുപാടും സംഭവിക്കില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി അടുത്തൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇതുപോലെ ഒരു സോക്സിന് മുകളിലായി അടുത്തത് വെച്ച് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് നിന്നും റോൾ ചെയ്യാം. ഇതുപോലെ ഈ ലാസ്റ്റ് ഇരിക്കുന്ന ഈ സോക്സിൻ്റെ തുറന്ന ഭാഗം ബാക്കിയുള്ള ഭാഗത്തു കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഈസിയാണ് ഇത് ചെയ്യാൻ. വലിയവരുടെ സോക്സും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള പാർട്ടി വെയർ ഉടുപ്പുകളൊക്കെ എങ്ങനെ മടക്കി വെക്കാമെന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ വലിയ ആൾക്കാരുടെ ഫ്രോക്കുകൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും. ഈ ഫ്രോക്ക് ഞാനൊന്ന് തിരിച്ചു വെക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗം നല്ലോണം മടക്കി ഒതുക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ബാക്കിൽ കെട്ടാനായിട്ട് വെക്കുന്ന ഈ വള്ളി ഇങ്ങനെ ശരിക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മുകൾ ഭാഗം താഴോട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ താഴ്ഭാഗം നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഈ നെക്കിൻ്റെ അകത്തോട്ടാക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് നല്ല വൃത്തിയായിട്ടിരുന്നോളും. പെട്ടെന്ന് വീണാലൊന്നും ഇത് അഴിഞ്ഞു പോകുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വലിയവരുടെ ഫ്രോക്കുകളൊക്കെ മടക്കി വെക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ കോട്ടൻ്റെ ഫ്രോക്ക് കൂടെ ഒന്ന് മടക്കി കാണിക്കാം. ഈ ഉടുപ്പും ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കുകയാണ്. കോട്ടൻ്റെ ഉടുപ്പുകളാവുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ് നമുക്കിങ്ങനെ മടക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നെക്കിൻ്റെ ഭാഗത്തോട്ട് താഴ്ഭാഗം ആക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇത് കണ്ടോ, നല്ലോണം വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇത് വീണാലൊന്നും ഇത് അഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലെയുള്ള ടീഷർട്ടുകൾ എങ്ങനെ മടക്കി വെക്കാം എന്നുള്ളതാണ്. കോളറുള്ള ടീഷർട്ടാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് നമുക്കിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇത് കോളറുള്ള ടീഷർട്ട് ആയതുകൊണ്ട് ഞാൻ ഈ കോളർ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഇങ്ങനെ താഴോട്ട് റോൾ ചെയ്ത് കൊണ്ടുവരാം. റോൾ ചെയ്തതിന് ശേഷം ഈ മടക്കി വെച്ച ഭാഗം ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കാം. ഇപ്പം ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും, നല്ല സേഫായിട്ട് ഇരുന്നോളും. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഷർട്ടുകൾ എങ്ങനെ മടക്കാം എന്നുള്ളതാണ്. ഈ ഷർട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ രണ്ട് സൈഡും മടക്കി ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ താഴ്ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മുകൾ ഭാഗം കൂടി മടക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫോൾഡിങ് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുകൾ ഭാഗം മടക്കിയതിന് ശേഷം ഈ താഴ്ഭാഗം ഈ കോളറിന് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോൾഡിങ് അഴിഞ്ഞു പോരൂല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് പാൻസ് എങ്ങനെ മടക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലെ ഒരു കാലിൻ്റെ ഭാഗം ഇങ്ങനെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതുപോലെ ഈ റോൾ ചെയ്ത ഭാഗം ഈ പാൻറ്റിൻ്റെ ഒരു കാലിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. ഒരിക്കലും ഇത് അഴിഞ്ഞു പോരൂല. നമ്മൾ അഴിച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. വലിയവരുടെ പാൻ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് പാൻറ്റും ഷർട്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ മടക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതുപോലെ പാൻറ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഈ ടീഷർട്ടും രണ്ടായി മടക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഷർട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഈ പാൻറ്റിൻ്റെ താഴ്ഭാഗം മടക്കി കൊടുക്കാം. മുകൾ ഭാഗവും മടക്കാം. ഇനി ഈ താഴ്ഭാഗം ഈ മുകളിൽ ഈ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. പാൻറ്റും ടോപ്പും നമുക്ക് ഒരുമിച്ച് മടക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ സാധാരണ ഷർട്ടും നമുക്ക് ഇതുപോലെ പാൻറ്റിനകത്ത് വെച്ച് മടക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് കുട്ടികളുടെ പാൻറ്റീസ് എങ്ങനെ മടക്കാമെന്നുള്ളതാണ്. ഇതുപോലെ മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതിനെ തിരിച്ചു വെക്കാം. ഇനി ഈ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം റോൾ ചെയ്ത ഭാഗം താഴോട്ടാക്കി വെച്ച് കൊടുക്കാം.
ഇപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും. കുറച്ച് സ്ഥലം മാത്രം മതി വെക്കാനായിട്ട്. നല്ല എളുപ്പമാണ് ചെയ്യാൻ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇതുപോലെ തന്നെ നമുക്ക് ഗേൾസിൻ്റെ ആണെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയവരുടെയും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് കുട്ടികളുടെ ഇതുപോലെയുള്ള ചെറിയ ബനിയനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ എങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇനി രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇനി മടക്കി വെച്ച ഭാഗം മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വലിയവരുടെ ഇന്നർവെയേഴ്സൊക്കെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെയുള്ള കുഞ്ഞു പാൻസൊക്കെ എങ്ങനെ മടക്കാൻ നോക്കാം. കുഞ്ഞു പാൻസോ ഷോർട്സോ ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ്. ആദ്യം ഇതിനെ രണ്ടായി മടക്കാം. താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ മുകൾ ഭാഗവും മടക്കാം. ഇനി പോക്കറ്റ് പോലെയുള്ള ഭാഗത്തോട്ട് താഴ്ഭാഗം ആക്കി വെച്ച് കൊടുക്കാം. ഇനി കാണിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ് മടക്കി വെക്കാനുള്ള 5 മെത്തേഡ്സാണ്. ആദ്യം നമുക്ക് ഈ ബെഡ്ഷീറ്റിനെ 4 മടക്കി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ബെഡ്ഷീറ്റിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഈ മടക്ക് ബാക്ക് സൈഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ മടക്കി വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ രണ്ട് സൈഡും മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ പകുതിയായിട്ട് മടക്കി വെക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് പില്ലോ കവർ 2 മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊണ്ടുവരാം. ഇതുപോലെ മടക്കിയ ശേഷം ഈ പോക്കറ്റ് പോലെയുള്ള ഭാഗം ഫ്രണ്ടിലേക്കാക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പില്ലോ കേസും ബെഡ്ഷീറ്റും ഒരുമിച്ച് തന്നെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. നേരത്തെ ചെയ്ത പോലെ തന്നെ ബെഡ്ഷീറ്റ് 4 മടക്കി വെക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു മൂലഭാഗം ഇതുപോലെ അങ്ങ് മടക്കി വെച്ചാൽ മതി. ഇനി വീണ്ടും ഒന്നും കൂടെ നമുക്ക് മടക്കി കൊടുക്കാം. ഇപ്പം ഇതുപോലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പില്ലോ കവർ വെച്ച് കൊടുത്ത ശേഷം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ തിരിച്ച് വെച്ച ശേഷം നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ ഈ അറ്റ ഭാഗം ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പോക്കറ്റ് പോലെയുള്ള മടക്കുകൾ ഉണ്ടാവും. അതിനുള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം. അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി നമ്മുടെ ബെഡ്ഷീറ്റ് വെക്കാനായിട്ടും. ബെഡ്ഷീറ്റിനെ 4 മടക്കി വെക്കാം. ഇനി ഇതിനെ നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊന്ന് മടക്കി വെക്കാം. ഇനി ഇതിനെ പകുതിയായിട്ട് മടക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി നമുക്ക് ഈ പില്ലോ കവർ ഇതുപോലെ ചെറുതാക്കി ഒന്ന് മടക്കിയ ശേഷം അതിന് മുകളിലേക്ക് ഈ ബെഡ്ഷീറ്റിനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ടും ക്ലോസ് ചെയ്ത് വെക്കാം. അടുത്ത പില്ലോ കവറും ഇതുപോലെ മടക്കിയ ശേഷം മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ പില്ലോ കേസിൻ്റെ ഭാഗങ്ങൾ 2 ആദ്യത്തെ പില്ലോ കേസിൻ്റെ ഇടയിലേക്കാക്കി വെച്ച് കൊടുക്കാം. ഇപ്പോഴും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഇരിക്കും. ബെഡ്ഷീറ്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ മെത്തേഡിൽ മടക്കിയ പോലെ തന്നെ മടക്കാം. ഇനി ഒരു പില്ലോ കേസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പില്ലോ കേസ് എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു പില്ലോ കേസും ബെഡ്ഷീറ്റും മടക്കിയതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഈ പില്ലോ കേസ് വൃത്തിയായി മടക്കി വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയോടെ തന്നെ ഇരുന്നോളും. നമ്മുടെ ബെഡ്ഷീറ്റിനെ 4 മടക്കാം. വീണ്ടും ഒന്ന് പകുതിയായി മടക്കാം. വീണ്ടും ഒന്നുകൂടെ മടക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ മടക്കി കൊണ്ടുവന്നാൽ മതി.
ഇനി ഇതിനുള്ളിലേക്ക് പില്ലോ കേസ് രണ്ടും മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ലാസ്റ്റ് ഭാഗം ഇതുപോലെ മടക്കി വെക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, അതിനകത്തേക്ക് ഈ മടക്കിയ ഭാഗം വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഈ അഞ്ച് മെത്തേഡ്സും. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എപ്പോഴും ഇരുന്നോളും. പെട്ടെന്ന് നമ്മുടെ കബോർഡിൽ നിന്നൊക്കെ ബെഡ്ഷീറ്റ് താഴെ വീണാലും അഴിഞ്ഞു പോകുമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് പറയുന്നത് ടീഷർട്ട് ഫോൾഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സാണ്. ടീഷർട്ട് ഇതുപോലെ നിവർത്തിയിടാം. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം, സ്ലീവ് താഴോട്ട് മടക്കി വെക്കാം, അടുത്ത സൈഡും ഇതുപോലെ തന്നെ മടക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ടീഷർട്ടിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി വെക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും മടക്കി വെക്കാം. ഇനി ടീഷർട്ടിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നമുക്ക് എത്ര ചെറുതായിട്ടാണോ മടക്കേണ്ടത് അത്രയും ചെറുതായി മടക്കി വെക്കാം. ഇനി ഈ ബാക്ക് സൈഡിലെ ഈ മടക്ക് ഫ്രണ്ടിലേക്ക് ആക്കി വെക്കാം. ലെഗിൻസ് ഫോൾഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് ലെഗിൻസ് ഇതുപോലെ പകുതിയായിട്ട് മടക്കി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു കാല് ഇതുപോലെ വെച്ച് കൊടുക്കാം, അടുത്ത കാല് നേരെ മുകളിലേക്ക് തന്നെ മടക്കി വെക്കാം. ഇനി നമുക്കിത് മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ താഴ്ഭാഗം വരെ റോൾ ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ കാലിനുള്ളിലൂടെ നമുക്ക് ഈ റോൾ ചെയ്ത ഭാഗം വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് മറ്റൊരു മെത്തേഡ് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ബാക്കിലേക്കൊന്ന് മടക്കി വെക്കാം. ഇനി ഇതിനെ പകുതിയായിട്ട് മടക്കാം. ഇനി നമുക്ക് ഈ ലെഗിൻസിനെ എത്ര ചെറുതാക്കിയാണ് മടക്കേണ്ടത് അത്രയും ചെറുതാക്കി മടക്കി വെക്കാം. ഇനി ഈ ബാക്കിലുള്ള ഭാഗം ഫ്രണ്ടിലോട്ടാക്കി വെക്കാം. കുട്ടികളുടെ ഷീറ്റ്സ് അല്ലെങ്കിൽ ടവൽസ് ഒക്കെ മടക്കാനുള്ള രണ്ട് മെത്തേഡ്സ് നോക്കാം. ഈ ടവൽ ഇതുപോലെ പകുതിയായിട്ട് മടക്കി വെക്കാം. ഇനി ഒരു സൈഡ് ഇങ്ങനെ മടക്കി വെക്കാം, അടുത്ത സൈഡ് ഇതിന് മുകളിലൂടെ മടക്കി കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം മുകളിലേക്ക് മടക്കി വെക്കാം, അടുത്ത സൈഡ് ഈ കാണുന്ന പോക്കറ്റ് പോലുള്ള ഭാഗത്തിൻ്റെ അകത്തേക്കാക്കി വെക്കാം. ഇപ്പം ഇത് അഴിഞ്ഞു പോരാണ്ട് സേഫായിട്ട് തന്നെ ഇരിക്കും. അടുത്ത മെത്തേഡ് നോക്കാം. ഇതിൽ ഞാൻ ഇതുപോലെ പകുതിയായി മടക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം ബാക്കോട്ടൊന്ന് മടക്കി വെക്കാം. ഇനി ഇതിനെ പകുതിയായിട്ട് മടക്കാം, വീണ്ടും പകുതിയായി മടക്കാം, ചെറുതാക്കി ഫോൾഡ് ചെയ്ത് വെക്കാം. ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിതിനെ എത്ര എണ്ണാക്കി വേണമെങ്കിലും ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബാക്കോട്ട് നിൽക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്കാക്കി വെക്കാം. അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ജാക്കറ്റ്സ് അല്ലെങ്കിൽ സ്വെറ്ററൊക്കെ എങ്ങനെ മടക്കി വെക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ സിബൊക്കെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ മുകളിലേക്കൊന്ന് മടക്കി വെക്കാം, രണ്ട് സ്ലീവ് ഒന്ന് മടക്കി കൊടുക്കാം, മുകളിൽ നിന്നും താഴോട്ട് റോൾ ചെയ്യാം. ഇനി ഈ ബാക്കിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ജീൻസ് ഫോൾഡ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ ബാക്കോട്ടൊന്ന് മടക്കി വെക്കാം. ഇനി ഈ ജീൻസിനെ രണ്ടായിട്ട് മടക്കാം. ഈ ഭാഗം ഒന്നിങ്ങനെ മടക്കി വെക്കാം. ഇനി താഴെ നിന്നും മുകളിലേക്ക് മടക്കാം. നമുക്ക് എത്ര ചെറുതായിട്ടാണോ മടക്കേണ്ടത് അത്രയും ചെറുതായിട്ട് മടക്കി വെക്കാം. ഇനി ഈ ബാക്കോട്ട് മടക്കി വെച്ച ഭാഗം ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ജീൻസ് അല്ലെങ്കിൽ പാൻസൊക്കെ മടക്കാനായിട്ട് നമ്മൾ ലെഗിൻസ് മടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ടെക്നിക്സ് രണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കാം. ഇനി ഈ ഭാഗം ഒന്ന് മടക്കി വെക്കാം. ഇനി ഇതിനെ താഴെ നിന്ന് മുകളിലോട്ടൊന്ന് മടക്കാം, മുകൾ ഭാഗം ഒന്നുകൂടെ മടക്കാം. ഇനി ഈ താഴ്ഭാഗം ഈ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തിൻ്റെ അകത്തോട്ടാക്കി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് കാണിക്കുന്നത് സാരി മടക്കാനായിട്ടുള്ള രണ്ട് മെത്തേഡ്സാണ്. ആദ്യം നമുക്ക് സാരി ബ്ലൗസ് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി സാരി സാധാരണ നമ്മൾ മടക്കുന്നത് പോലെ തന്നെ ചെറുതാക്കി മടക്കി കൊടുക്കാം.
ഇത് നമുക്ക് ഈ ബ്ലൗസിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ മുകളിലോട്ടാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമ്മൾ രണ്ട് സ്ലീവ്സും താഴോട്ടാക്കി മടക്കി വെച്ച് കൊടുക്കാം. ഇനി ബ്ലൗസ് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം സാരിയുടെ താഴ്ഭാഗം മുകളിലോട്ട് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മുകളിലോട്ട് വെച്ച ഭാഗം താഴോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഈ സാരിയുടെ മടക്കുകളുടെ ഇടയിലോട്ടാക്കി വെച്ച് കൊടുക്കാം. ഇപ്പൊ നല്ല വൃത്തിയായിട്ട് സാരി ഇരിക്കും. ബ്ലൗസും സാരിയും ഒരുമിച്ച് തന്നെ ഇരിക്കും. നല്ല കളറുള്ള സാരിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എൻ്റെ കയ്യിൽ ഈ ഒരു സാരി മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് കാണിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാരിയും ബ്ലൗസും എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് സാരി മടക്കാനുള്ള മറ്റൊരു മെത്തേഡ് നോക്കാം. ഞാൻ ഈ സാരി എട്ടായിട്ട് മടക്കിയിട്ടുണ്ട്. നാലായി മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയതാണ്. ഇനി ഇതിൽ ഞാൻ ഈ കാണിക്കുന്ന അത്രയും ഭാഗം ബാക്ക് സൈഡിലോട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മുകളിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം മടക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഇതിൽ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി സാരിയുടെ താഴ്ഭാഗം ഇതുപോലെ മടക്കി കൊണ്ടുവരാം. ഇപ്പം ഞാൻ രണ്ട് മടക്ക് മടക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മടക്കാം. ഇനി ഇതിനെങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മടങ്ങിയ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അപ്പുറത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം സാരി നല്ല ഒതുങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പം എല്ലാവരും ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. മടക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴുന്ന സാരികൾ, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞ സാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മടക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അണ്ടർസ്കേർട്ട് എങ്ങനെയാണ് മടക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ അണ്ടർസ്കേർട്ട് പകുതിയായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ്. അതിനുശേഷം ഒരു സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇനി അടുത്ത സൈഡ് തിരിച്ചും മടക്കാം. അണ്ടർസ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഇപ്പോഴും വീതി കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി താഴെ നിന്നും ഒന്ന് ചെറുതായിട്ട് മുകളിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇനി മുകൾ ഭാഗം താഴോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതിലെ ഈ പോക്കറ്റ് പോലെയുള്ള ഭാഗത്തോട്ട് താഴ്ഭാഗമാക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും, പെട്ടെന്ന് അഴിഞ്ഞു പോരുമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കബേർഡ്സൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.